ആസ് ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിനെ എടുത്ത് എണീപ്പിച്ച് നിർത്തി അവരെ നടത്തിച്ച് കൊണ്ടുവരിക, റിപ്പീറ്റഡായിട്ട് ഈ മൂവ്മെൻറ്റ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവരെ എല്ലാം ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഫിസിക്കലി ആൻഡ് മെൻ്റലി എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ഗോളാണ്. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പീസ് ഓഫ് ടെക്നോളജി, ഈ റോബോട്ടിക് വാക്കർ വന്നതിന് ശേഷം, ദാറ്റ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. എല്ലാ ന്യൂറോ കേസിനും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഒത്തിരി റെപ്പറ്റീഷൻ മാറ്റേഴ്സ് എ ലോട്ട്. സോ നമുക്ക് അതിൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. സോ വി ആർ ജസ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് മാൻ പവർ എടുക്കേണ്ടി വരുന്നു. സോ ബാക്കി കാര്യങ്ങൾ കോംപ്രമൈസ് ആവുന്നു. ഇതിലൊത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു. പ്ലസ് ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടായിരുന്നു. ഈവൻ ദോ 2-3 ആൾക്കാരുണ്ടെങ്കിലും പേഷ്യൻസിനെ നമുക്കൊരു സേഫ്റ്റി രീതിയിലും 100% സെക്യൂർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം നമ്മൾ ഗേറ്റ് ട്രെയിനിൽ നമ്മുടെ റോബോട്ടിക് ഗേറ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ചേഞ്ച്, ഈ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സ്ട്രോക്ക് വന്ന കേസാണെങ്കിൽ അവർ രണ്ടും മൂന്നും തെറാപ്പിസ്റ്റ് കൂടിയിട്ടാണ് ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. നമുക്ക് തെറാപ്പിക്കലി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു ആദ്യമൊക്കെ. ഈ ഒരു ജി ഗേറ്റർ എന്ന് പറയുന്നത് റോബോട്ടിക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മൂന്നാൾ എന്നുള്ളത് ഒരാൾ ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് ഇങ്ങോട്ടേക്ക് നമ്മൾ ആ പേഷ്യന്റിനെ റെഫർ ചെയ്തു. നോർമലി ഒരു ബേസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് എക്സസൈസ് പേഷ്യൻസിന് ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ജി ഗേറ്ററിൽ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത റിസൾട്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ 3-4 ചേർന്ന് ഹെൽപ്പോട് കൂടി നിർത്തിയിരുന്ന പേഷ്യൻറ്റ് ജി ഗേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ഹി വാസ് ഏബിൾ ടു സ്റ്റാൻഡ് അലോൺ.